നമസ്കാരം. നമ്മുടെ പുതിയ പാർലമെന്റ് മന്ദിരത്തിൽ ഔദ്യോഗികമായി സഭാ നടപടികൾ ഇന്ന് ആരംഭിക്കാനിരിക്കുകയാണ്. ഈ പുതിയ പാർലമെന്റ് മന്ദിരത്തിന്റെ തുടക്കം മുതലുള്ള നിർമ്മാണ പ്രവർത്തികളിൽ വാർത്തകളിൽ ഇടം നേടിയിരുന്നു. കാരണം അത്ര കണ്ട് മനോഹരമായ ഒരു പാർലമെന്റ് മന്ദിരമാണ് ഇന്ത്യ ഇപ്പോൾ നിർമ്മിച്ച് പൂർത്തിയാക്കിയിരിക്കുന്നത്. അതിൽ ഏറ്റവും പുതുതായി പാർലമെന്റ് സമ്മേളിക്കാൻ ഒരുങ്ങുന്നത്. എന്തായാലും നിയമം നിർമ്മാണം തൊട്ട് തന്നെ വാർത്തകളിൽ ഇടം നേടിയ പാർലമെന്റ് മന്ദിരത്തിൽ കഴിഞ്ഞ ഞായറാഴ്ചയാണ് ഉപരാഷ്ട്രപതിയും രാജ്യസഭാ ചെയർമാനുമായ ജഗ്ദീപ് ധൻഖർ ദേശീയ പതാക ഉയർത്തിയത്. എന്തായാലും പുതിയ പാർലമെന്റ് മന്ദിരത്തിലെ 6 ഗേറ്റുകൾക്ക് നൽകിയിരിക്കുന്ന പേരുകളാണ് ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ ഒന്നടങ്കം ചർച്ചയായിക്കൊണ്ടിരിക്കുന്നത്. 6 ജീവികളുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള പേരുകളാണ് ഈ 6 കവാടങ്ങൾക്കും നൽകിയിരിക്കുന്നത്. ഇവയൊക്കെ ചിലത് യഥാർത്ഥവും മറ്റുള്ളവ പുരാണവുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന പേരുകളാണ് എന്നതും പ്രത്യേകതയാണ്. ഓരോ ജീവിയും 140 കോടി ഇന്ത്യക്കാരെ പ്രതിനിധീകരിക്കുന്ന പാർലമെന്റിന്റെ വ്യത്യസ്ത വശങ്ങളെയാണ് സൂചിപ്പിക്കുന്നത്. എന്തായാലും ഈ ഓരോ കവാടങ്ങൾക്കും നൽകിയിരിക്കുന്ന പേര് ഇപ്രകാരമാണ്: ഗജദ്വാര, അശ്വദ്വാര, ഗരുഡദ്വാര, മകരദ്വാര, ശാർദൂലദ്വാര, ഹംസദ്വാം എന്നിവയാണ് ഈ 6 കവാടങ്ങൾ. ഓരോ ഗേറ്റിലും അതിനോടനുബന്ധിച്ചുകൊണ്ടുള്ള ജീവികളുടെ ശില്പങ്ങൾ കൂടി തീർത്ത് മനോഹരമാക്കിയിട്ടുണ്ട്. ആദ്യത്തേത് ഗജദ്വാരയാണ്. ബുദ്ധി, ഓർമ്മ, സമ്പത്ത്, ജ്ഞാനം എന്നിവയെ പ്രതിനിധീകരിക്കുന്ന ആനയുടെ പേരിലാണ് ഗജദ്വാര എന്ന് അറിയപ്പെടുന്നത്. പാർലമെന്റ് കെട്ടിടത്തിന്റെ വടക്ക് ഭാഗത്തുള്ള ഗേറ്റാണിത്. വടക്ക് വാസ്തുശാസ്ത്ര പ്രകാരം ബുദ്ധിയുടെ ഉറവിടമായി വിശ്വസിക്കപ്പെടുന്ന ബുദ്ധനുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. പൊതുവെ എല്ലാ നിർമ്മാണങ്ങളിലും ഗേറ്റുകളിൽ ആനയുടെ രൂപങ്ങൾ സാധാരണമാണ്. അവ ഐശ്വര്യവും സന്തോഷവും കൊണ്ടുവരുമെന്നുകൂടി ഈ വാസ്തുശാസ്ത്രജ്ഞർ അഭിപ്രായപ്പെടുന്നുണ്ട്. അടുത്തത് രണ്ടാമത്തെ ഗേറ്റ് അശ്വധാര എന്നാണ് അറിയപ്പെടുന്നത്. കുതിരയുടെ പേരിലാണ് അശ്വധാര എന്നുള്ള ഒരു പേരിട്ടിരിക്കുന്നത്. ഒരു ഭരണത്തിലും ഭരണാധികാരിക്കും വേണ്ട ഏറ്റവും അഭിവാജ്യമായ ഗുണമായി പരാമർശിക്കുന്നത് ശക്തി, ധൈര്യം എന്നിവയാണ്. ഇതിനുള്ള ഒരു പ്രതീകം എന്നോണമാണ് ഇത്തരത്തിൽ കുതിരയുടെ പേരിൽ അശ്വധാര എന്ന് രണ്ടാമത്തെ കവാടത്തിന് പേരിട്ടിരിക്കുന്നത്. അടുത്തതായി ഗരുഡദ്വാരയാണ്. മൂന്നാമത്തെ ഗേറ്റിന് പക്ഷികളുടെ രാജാവായ ഗരുഡന്റെ പേര് തന്നെ നൽകിയിരിക്കുന്നു. ഗരുഡൻ മഹാവിഷ്ണുവിന്റെ വാഹനമാണ് എന്നാണ് ഹിന്ദു പുരാണങ്ങൾ വിശ്വസിക്കുന്നത്. ഗരുഡനെ ശക്തിയുടെയും ധർമ്മത്തിന്റെയും പ്രതീകമായി കൂടി അവതരിപ്പിക്കാറുണ്ട്. പുതിയ പാർലമെന്റ് മന്ദിരത്തിന്റെ കിഴക്കേ കവാടമാണ് ഗരുഡദ്വാര എന്ന പേരിൽ അറിയപ്പെടുന്നത്. അടുത്തത് മകരദ്വാരയാണ്. വ്യത്യസ്ത മൃഗങ്ങളുടെ സംയോജനമായ ഇതിഹാസ സമാനമായ കടൽ ജീവിയുടെ പേരിലാണ് മകരദ്വാര എന്ന് അറിയപ്പെടുന്നത്. ദക്ഷിണ തെക്കുകിഴക്കൻ ഏഷ്യയിൽ വ്യാപിച്ചു കിടക്കുന്ന ഹിന്ദു ബുദ്ധ സ്മാരകങ്ങളിൽ ഇത്തരത്തിലുള്ള മകര ശില്പങ്ങൾ ധാരാളമായി നമ്മുടെ രാജ്യത്ത് കണ്ടുവരാറുണ്ട്. ഒരു വശത്ത് വ്യത്യസ്ത ജീവികളുടെ സംയോജനം എന്ന നിലയിൽ ഇന്ത്യയുടെ നാനാത്വത്തിൽ ഏകത്വത്തെ പ്രതിനിധീകരിക്കുമ്പോൾ മറുവശത്ത് സംരക്ഷകരായും കൂടി ഇതിനെ കാണുന്നുണ്ട്. പഴയ പാർലമെന്റ് കെട്ടിടത്തിലേക്കുള്ള പ്രവേശന കവാടത്തിന് അഭിമുഖമായാണ് ഈ ഒരു കവാടം സ്ഥിതി ചെയ്യുന്നത്. അടുത്തത് ശാർദൂല ദ്വാരയാണ്. ശാർദൂല എന്ന പുരാണ ജീവിയുടെ പേരിലാണ് അഞ്ചാമത്തെ ഗേറ്റിന്റെ പേര് നൽകിയിരിക്കുന്നത്. സിംഹത്തിന്റെ ശരീരവും കുതിരയുടെയോ ആനയുടെയോ തത്തയുടെയോ തലയ്ക്ക് സമാനമായ രൂപവുമാണിത്. പുതിയ പാർലമെന്റ് മന്ദിരത്തിന്റെ കവാടത്തിൽ ശാർദൂലയുടെ സാന്നിധ്യം രാജ്യത്തെ ജനങ്ങളുടെ ശക്തിയാണ് പ്രതിനിധീകരിക്കുന്നത്. ഏറ്റവും ഒടുവിലുള്ള 6-ാമത്തെ കവാടമായത് ഹംസദ്വാര എന്ന് അറിയപ്പെടുന്നത്. ഹിന്ദുക്കളുടെ അറിവിന്റെ ദേവതയായ സരസ്വതിയുടെ വാഹനമാണ് ഹംസം എന്ന് പറയുന്നത്. ഹംസത്തിന്റെ പറക്കൽ മോക്ഷത്തെയാണ് പ്രതിനിധീകരിക്കുന്നത്. ജനന മരണ ചക്രത്തിന്റെ ആത്മാവിന്റെ മോചനം എന്നും കൂടി ഇതിനെ അർത്ഥമാക്കുന്നുണ്ട്. പാർലമെന്റ് ഗേറ്റിലെ ഹംസശില്പം ആത്മസാക്ഷാത്കാരത്തിന്റെയും ജ്ഞാനത്തിന്റെയും പ്രതീകമായാണ് വിലയിരുത്തപ്പെടുന്നത്. അങ്ങനെ എല്ലാ തരത്തിലും വാസ്തുവിദ്യ കൊണ്ടും ശില്പ മനോഹാരിത കൊണ്ടും ഒക്കെ പ്രത്യേകതകൾ നിറഞ്ഞത് തന്നെയാണ് നമ്മുടെ പുതിയ പാർലമെന്റ് മന്ദിരം. ഈ 6 കവാടങ്ങളുടെ പേരുകൾ എന്തുകൊണ്ട് ഇങ്ങനെ ഓരോ ജീവികളുമായി ബന്ധപ്പെട്ട് നൽകി, അതിന് പിന്നിലുള്ള ശാസ്ത്രം എന്ത്, അല്ലെങ്കിൽ അതിന് വാസ്തു വിദഗ്ധരുൾപ്പെടെ അതിനെ എങ്ങനെ നോക്കിക്കാണുന്നു എന്ന കാര്യമാണ് നമ്മളിപ്പോൾ ചർച്ച ചെയ്തിരിക്കുന്നത്. ഇത് തന്നെയാണ് ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ ഒന്നടങ്കം ചർച്ചയായിക്കൊണ്ടിരിക്കുന്നത്.